ദൈവത്തിന് സ്തുതി. ഹെബ്രായ ലേഖനം 11:6 വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, ലോകമെമ്പാടും ഈ നിമിഷം തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ അങ്ങ് സ്പർശിക്കണമേ. ജീവിതത്തിലെ സഹനങ്ങളുടെയും വേദനകളുടെയും മധ്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട് ആത്മീയ ജീവിതത്തിൽ തളർന്നു പോയവരെ തിരുവചനത്താൽ അങ്ങ് ഉണർത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നാം അഭിമാനിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, ഞാൻ വചന ശുശ്രൂഷയിൽ വ്യാപരിക്കുന്ന വ്യക്തിയാണ്, ഒത്തിരിയേറെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ. പക്ഷെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. എത്ര പ്രാർത്ഥിക്കുന്ന വ്യക്തിയായാലും, എത്ര ആഴപ്പെട്ട വിശ്വാസത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണെങ്കിലും, അവർക്കൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള വിശ്വാസത്തിനെതിരായ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, വിശുദ്ധ വിൻസെൻ്റി പോള് വൈദികനായതിനു ശേഷവും വിശ്വാസത്തിനെതിരായ പല സാഹചര്യങ്ങളിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനെ അതിജീവിക്കുവാൻ വേണ്ടി അദ്ദേഹം വിശ്വാസ പ്രമാണം എഴുതിയൊരു പേപ്പറ് തൻ്റെ ലോഹയുടെ പോക്കറ്റിൽ നിരന്തരം ഇടുമായിരുന്നുവെന്ന് ജീവചരിത്രത്തിൽ വായിച്ചത് ഓർക്കുകയാണ്. അനേകം വിശുദ്ധാത്മാക്കൾക്ക് വിശ്വാസത്തിനെതിരെ പ്രലോഭനങ്ങൾ ഉണ്ടായി, കൊച്ചു ത്രേസ്യ പുണ്യവതിക്ക് ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത്രമാത്രം ആഴപ്പെട്ട വിശ്വാസമുള്ള വ്യക്തിയാണ് ഞാനെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചു പോകുമ്പോഴും വിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ട ഒരു ജീവിത അനുഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലുണ്ടായി. ഡൽഹിയിലുള്ള ഫരീദാബാദ് ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങളുടെ ആശ്രമത്തിൽ കിച്ചണിൽ ജോലി ചെയ്യുന്ന ഒരു കുരിയാക്കോസ് എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മഞ്ഞപ്പിത്തം വന്ന് വളരെ സീരിയസായി ആശുപത്രിയിൽ അഡ്മിറ്റഡായി ഐ സിയിലാണ്, വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി രക്ഷയില്ല, പ്രാർത്ഥന മാത്രം രക്ഷ. ആ സഹോദരിക്ക് വേണ്ടി ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിലെ ടീമംഗങ്ങളും ഞങ്ങളുമെല്ലാം നിരന്തരം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കർത്താവിൻ്റെ മുമ്പിൽ കരങ്ങൾ വിരിച്ചു പിടിച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വ്യക്തിയുടെ ജീവൻ അങ്ങ് എടുക്കരുതേ, ആ കുടുംബത്തോട് കരുണ കാണിക്കണമേ. അത്ഭുതമെന്ന് പറയട്ടെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വാർത്ത വന്നു, ആ സഹോദരി അത്ഭുതകരമായി സുഖപ്പെട്ട് വെന്റിലേറ്ററിൽ നിന്ന് മാറി വളരെയധികം ആരോഗ്യപരമായി ഇമ്പ്രൂവ് ചെയ്തു വന്ന്. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ പ്രാർത്ഥന നിർത്തി, എല്ലാവരും പ്രാർത്ഥന നിർത്തി. കാരണം ആള് ഐ സിയിൽ നിന്ന് മാറി, വെന്റിലേറ്ററിൽ നിന്ന് മാറി, രക്ഷപ്പെട്ടു കഴിഞ്ഞല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥന നിർത്തുമ്പോഴാണ് സാത്താൻ അവൻ്റെ ആയുധവുമായി നമ്മെ ആക്രമിക്കുവാൻ കടന്നു വരിക. നിങ്ങൾക്കറിയാമോ എന്ത് സംഭവിച്ചുവെന്ന്? 2 ദിവസത്തിനുള്ളിൽ മറ്റൊരു വാർത്ത വന്നു, ഈ സഹോദരി മരിച്ചു. എല്ലാവർക്കും ദുഃഖമായി. ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതകരമായ രോഗസൗഖ്യം കിട്ടിയ വ്യക്തി 2 ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു എന്ന വാർത്ത വന്നപ്പോൾ അത് സ്വീകരിക്കുവാനോ ഉൾക്കൊള്ളുവാനോ ആർക്കും തന്നെ സാധിച്ചില്ല. എങ്കിലും ദൈവഹിതമായി അത് ഞങ്ങൾ സ്വീകരിച്ചു. ഡൽഹിയിലെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ മോർച്ചറിയിൽ ശരീരം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ കൂട്ടത്തിലുള്ള വൈദികനും ഞങ്ങൾ ടീമംഗങ്ങളും ആശുപത്രിയിലേക്ക് പോയി ആ മൃതശരീരത്തിൽ പ്രാർത്ഥിക്കുവാനായി, വേദനിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോയി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു രംഗമുണ്ട്. ആശുപത്രിയിലെ മോർച്ചറിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായി കടന്നു ചെന്നു കഴിഞ്ഞപ്പോൾ കുരിയാക്കോസ് ചേട്ടൻ്റെ മകൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അമ്മയുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ച് വേദനിച്ച് കരയുകയാണ്. ആ സങ്കടം ഞങ്ങളുടെ ഹൃദയത്തെയും നോവിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ ആ സഹോദരിക്ക് വേണ്ടി, ആ മൃതശരീരത്തിൽ നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട്, ആ കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മകള്, കുരിയാക്കോസ് ചേട്ടൻ്റെ മകള് എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ജോബിയച്ച,
അച്ഛനൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാമോ, എൻ്റെ അമ്മച്ചിയുടെ ജഡത്തിന് മീരെ, എൻ്റെ അമ്മച്ചിയുടെ മൃതശരീരത്തിന് മീരെ അച്ഛനൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കാമോ? അച്ഛൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ അമ്മച്ചി എഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. ആ മകൾ പറഞ്ഞതുകൊണ്ട് എനിക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. പക്ഷെ എൻ്റെ ബുദ്ധി ഇങ്ങനെ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ മരിച്ച വ്യക്തി എഴുന്നേറ്റില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്ത് വിചാരിക്കും, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. വീണ്ടും ആ സഹോദരി എൻ്റെ ശരീരത്തിൽ എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ജോബിയച്ച, അച്ഛനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, എൻ്റെ അമ്മച്ചി എഴുന്നേൽക്കും. പ്രിയപ്പെട്ടവരെ, എൻ്റെ ബുദ്ധി കൊണ്ട് ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആ സഹോദരി എഴുന്നേറ്റില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഞാൻ പ്രാർത്ഥിക്കാതെ ആ മകളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ആ മോർച്ചറിയിൽ നിന്നും തിരിച്ചു വന്നു. തിരിച്ച് ആശ്രമത്തിലെത്തി ഞങ്ങളുടെ ദേവാലയത്തിൽ സക്രാരിയുടെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ കർത്താവിനോടൊരു ചോദ്യം ചോദിച്ചു, ആ മരിച്ച വ്യക്തിക്ക് വേണ്ടി എന്തുകൊണ്ട് നീ പ്രാർത്ഥിച്ചില്ല? കാരണം മരിച്ചവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ എഴുന്നേൽക്കുമെന്ന് നീ വിശ്വസിച്ചില്ല. സത്യമായിരുന്നു അത്. പിന്നീട് ഞാൻ ചിന്തിച്ചു, എൻ്റെ കർത്താവെ, എൻ്റെ വിശ്വാസം കൊണ്ടല്ല, ആ വ്യക്തിയുടെ, ആ മകളുടെ വിശ്വാസം കൊണ്ടെങ്കിലും ഞാനൊന്ന് കൈനീട്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ മരിച്ച വ്യക്തി തീർച്ചയായും എഴുന്നേൽക്കുമായിരുന്നു. നമ്മൾ എന്തിന് സംശയിക്കണം? കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചാൽ ഞാൻ ചെയ്തതിലും അധികം കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ജീവിതത്തിലെ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ചില തകർച്ചകളിൽ, ചില വേദനകളുടെ മധ്യത്തിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ശിഷ്യന്മാർ പോലും, യേശുവിൻ്റെ കൂടെ നടന്നവർ, അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവർ, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നത് കണ്ണുകൾ കൊണ്ട് കണ്ടവർ, അന്ധർ കാണുന്നത് കണ്ണുകൾ കൊണ്ട് കണ്ടവർ, ചെകിടർ കേൾക്കുന്നത് കണ്ണുകൾ കൊണ്ട് കണ്ടവർ, അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ടവർ, അവരുടെ പോലും വിശ്വാസം ചില സാഹചര്യങ്ങളിൽ ഇടറിപ്പോകുന്നുണ്ട്. ജീവിതത്തിലെ യാത്രയിൽ തകർന്നു പോയപ്പോൾ അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ യേശുവിൻ്റെ അരികിൽ കൂടി നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, നിന്നോട് ചേർന്ന് നിന്ന് നീ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് പോലും ചില ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വിശ്വാസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. യേശുവിൻ്റെ കൂടെ നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, എത്രയോ സാഹചര്യങ്ങളിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസം ഇടറിപ്പോയിട്ടുള്ളത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നുണ്ട്, സ്നാപക യോഹന്നാൻ്റെ സംഭവം. എന്താണത്? ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു, സ്നാപക യോഹന്നാൻ ജയിലറയിൽ കിടക്കുകയാണ്. സ്വാഭാവികമായിട്ടും സ്നാപക യോഹന്നാൻ ചിന്തിച്ചു, ഏത് ജയിലറയിൽ കിടന്നാലും രക്ഷകനായ ക്രിസ്തു അത്ഭുതകരമായി ഒരു മജീഷ്യനെ പോലെ കടന്നു വന്ന് അവൻ എന്നെ രക്ഷിക്കുമെന്ന വിശ്വാസം സ്നാപകനുണ്ടായിരുന്നു. കാരണം അവൻ രക്ഷകനാണ്, അവന് വഴിയൊരുക്കാൻ വന്നവനാണ് സ്നാപക യോഹന്നാൻ. വിശ്വാസം പ്രസംഗിച്ചുകൊണ്ട്, പ്രഘോഷിച്ചുകൊണ്ട് യൂദയായുടെയും ഗലീലയുടെയും സമാന്തര പ്രദേശങ്ങളുടെ ചുറ്റി സഞ്ചരിക്കുന്ന സ്നാപക യോഹന്നാൻ, എൻ്റെ പിന്നാലെ വരുന്നവൻ്റെ ചെരിപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞവൻ, യേശു ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമെന്ന് പറഞ്ഞവൻ, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് യേശുവിനെ കൈചൂണ്ടിക്കൊണ്ട് പറഞ്ഞവൻ, ഇന്ന് ജയിലറയുടെ മധ്യത്തിൽ അവൻ എന്താണ് പറയുന്നത്? തൻ്റെ ശിഷ്യന്മാരെ കൂട്ടിവിട്ടുകൊണ്ട്, യേശുവിൻ്റെ അരികിലേക്ക് വിട്ടുകൊണ്ട് അവനൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ മറ്റൊരുവനെ ഞാൻ പ്രതീക്ഷിക്കണമോ? വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ മറ്റൊരുവനെ ഞങ്ങൾ പ്രതീക്ഷിക്കണമോ? എന്താണ് ഈ ചോദ്യത്തിൻ്റെ അർത്ഥം? നീ രക്ഷകനാണെങ്കിൽ ഈ ജയിലിൽ നിന്നും എന്നെ മോചിപ്പിക്കുവാൻ കഴിവുള്ളവനാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നീ എന്നെ മോചിപ്പിക്കുന്നില്ല? അതിനുള്ള കഴിവ് നിനക്കില്ലേ? അതിനുള്ള ശക്തി നിനക്കില്ലേ? എന്താണ് യേശുവിൻ്റെ മറുപടി? യേശുവിനെ തള്ളിപ്പറഞ്ഞപ്പോഴും യേശുവിനെ അവിശ്വസിച്ചപ്പോഴും അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ യേശു സ്നാപക യോഹന്നാനെ തള്ളിപ്പറയുന്നില്ല, യേശു സ്നാപക യോഹന്നാനിൽ അവിശ്വസിക്കുന്നില്ല. മറിച്ച് ഈശോ പറയുന്നു, യോഹന്നാനോട് പോയി പറയുക, അന്ധർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, അതോടൊപ്പം തന്നെ കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് അവനോട് പറയുക.
എന്താണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം? അന്തറിപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ നാമത്തിൽ സുഖപ്പെടുന്നുണ്ടെങ്കിൽ, ഇതാ ഈ ദൈവം നിന്റെ മുമ്പിൽ ശക്തനും ധീരനും കഴിവുള്ളവനായി നിൽക്കുന്നുണ്ട്. അവന് നിന്നെ സഹായിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. യോഹന്നാനെ, നീ ഇടറിപ്പോകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, നാം പലപ്പോഴും ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നവരാണ്, പലതരത്തിലുള്ള നൊവേനകളിൽ പങ്കെടുക്കുന്നവരാണ്, ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്താണ്, അർത്ഥം എന്താണ്? ദൈവത്തെ പ്രീതിപ്പെടുത്തുക. എൻ്റെ പ്രാർത്ഥനകളുടെയും എൻ്റെ തപസ്സിൻ്റെയും നൊയമ്പിൻ്റെയും ത്യാഗപ്രവൃത്തികളുടെയും ഒക്കെ ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തെ ഏത് രീതിയിലെങ്കിലും പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നാം ചിന്തിക്കുക, അനേകം മക്കള് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വിവിധങ്ങളായ ഭക്തകർമ്മങ്ങളിൽ വ്യാപരിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ചിലർ മലയാറ്റൂർ മല കയറുന്നു, ചിലർ ശബരിമല കയറുന്നു, ഇങ്ങനെ വിവിധ ചിലർ മക്കയിൽ പോകുന്നു. ഇങ്ങനെ വിവിധങ്ങളായ രീതിയിൽ അവരെ കൊണ്ട് സാധിക്കുന്ന പുണ്യകർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ട് എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് ജീവിതത്തിൽ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. ചില വ്യക്തികൾ ദിനരാത്രങ്ങൾ ദൈവതിരുമുമ്പിൽ തപസ്സിരുന്ന് പ്രാർത്ഥിക്കുന്നു. ചിലർ 40 ദിവസം 100 ദിവസമൊക്കെ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിക്കുവാനായി കാത്തിരിക്കുന്നു. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ സംപ്രീതി കണ്ടെത്തുവാനായി ഒരു എളുപ്പമാർഗം പറഞ്ഞു തരുന്നുണ്ട്. അത് ഹെബ്രായ ലേഖനം 11:6. ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുഭാഷ്യം, വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. ഇതാ തോമസിനോട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, തോമസ് അപ്പസ്തോലൻ സംശയിച്ച സാഹചര്യങ്ങളിൽ, ഇടറിപ്പോയ വഴികളിൽ യേശു പ്രത്യക്ഷനായിക്കൊണ്ട് തോമസിനോട് പറഞ്ഞു, നിന്റെ വിരലുകൾ എൻ്റെ ഹൃദയത്തിൽ ഇടുക, എൻ്റെ മുറിവുകളിൽ വെക്കുക തോമസിനോട്. എന്നിട്ട് ഈശോ പറയുന്ന ഒരു താക്കീതുണ്ട്, തോമസേ നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്നാപക യോഹന്നാനോട് ഈശോ പറഞ്ഞു, എന്നിൽ ഇടർച്ച തോമാത്തവൻ ഭാഗ്യവാൻ. ജീവിതയാത്രയിൽ ഇടറിപ്പോകുന്ന നിമിഷങ്ങൾ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങൾ പല വ്യക്തികളുടെയും ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. രോഗിയായി കിടക്കുന്നൊരു വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നു, ദൈവമേ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട് നിന്നോട് ചേർന്നിരുന്നിട്ട് എന്തുകൊണ്ടാണ് ഈ മാറാ രോഗം നീ എനിക്ക് തന്നത്? കടബാധ്യതയിൽ മുങ്ങിക്കുളിക്കുന്ന വ്യക്തി ചിന്തിക്കുന്നു, ദൈവമേ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ട് ദിവ്യബലികളിൽ പങ്കെടുത്തിട്ട് എന്തുകൊണ്ടാണ് ഈ കടബാധ്യത എനിക്ക് കടന്നു വന്നത്? പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ നൊമ്പരപ്പെടുന്നവർ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ ദുരന്തം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു? വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ. എന്നാൽ നാം ചിന്തിക്കുക, നിന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, നിന്റെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ക്രിസ്തുവിന് പരിഹരിക്കുവാൻ സാധിക്കാത്ത ഒരു പ്രശ്നവും നിന്റെ ജീവിതത്തിലില്ല. ക്രിസ്തുവിന് സുഖപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു രോഗവും നിനക്കില്ല. ക്രിസ്തുവിന് കയറി വരുവാൻ സാധിക്കാത്ത അടയ്ക്കപ്പെട്ട വാതിലുകൾ ഈ ഭൂമിയിലില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശ്രദ്ധ ഞാനൊന്ന് തിരിക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 11:11. അവിടെ നാം കാണുന്നുണ്ട് ലാസറിൻ്റെ കുടുംബത്തെക്കുറിച്ച്. ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു, ലാസർ മരിച്ച് ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈശോ കടന്നു വന്നിരിക്കുകയാണ്. മർത്തായും മറിയവും യേശുവിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരന് രോഗസൗഖ്യം കിട്ടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലാസർ രോഗിയാണെന്ന് നാളുകൾക്ക് മുമ്പേ, മരിക്കുന്നതിന് മുമ്പേ തന്നെ ശിഷ്യന്മാർ ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈശോ പറഞ്ഞ മറുപടി എന്താണ്? ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. യേശു മുൻകൂട്ടി വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് ഈ രോഗത്തിൻ്റെ നടുവിലും അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലാസറിൻ്റെ സഹോദരിമാരോട് ഈശോ പറയുന്ന മറുപടിയുണ്ട്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണുകയില്ലയോ? വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ കാണുമെന്ന് ഈശോ അവരോട് പറയുകയാണ്. എന്താണ് ദൈവമഹത്വം കൊണ്ട് യേശു ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ടവരെ, മർത്തായും മറിയവും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കുടുംബത്തിൽ വന്ന് മരണത്തിന് മുമ്പ് വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ഒരു രോഗശാന്തിയൊക്കെ കൊടുക്കാമായിരുന്നു. അങ്ങനെ രോഗശാന്തി കൊടുത്തിരുന്നുവെങ്കിൽ മർത്തായും മറിയവും കാണുന്ന അത്ഭുതം എന്താണ്? വെറുമൊരു രോഗശാന്തി. എന്നാൽ
ഇപ്പോൾ യേശു കടന്നു വന്നതുകൊണ്ട് ആ കുടുംബം കാണാൻ പോകുന്ന അത്ഭുതം എന്താണ്? രോഗശാന്തിക്കപ്പുറം നിൽക്കുന്ന, അന്നുവരെ കണ്ണ് കണ്ടിട്ടില്ലാത്ത, കാത് കേട്ടിട്ടില്ലാത്ത, ഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്ത മഹാ അത്ഭുതമാണ് ആ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതെന്താണ്? യേശു പറഞ്ഞു, ലാസറേ നീ പുറത്തു വരിക. ഇതാ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ ചരിത്രത്തിലെ ഒരു അത്ഭുത സംഭവം ലാസറിന്റെ കുടുംബത്തിൽ മർത്തായിയുടെയും മറിയത്തിന്റെയും മുമ്പിൽ വെച്ച് യേശു നടത്തുകയാണ്. മർത്തായും മറിയവും ചെറിയ രോഗശാന്തി, ചെറിയ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്ത അത്ഭുതം എന്താണ്? അവരുടെ ബുദ്ധിക്കതീതമായ രീതിയിലുള്ള അത്ഭുതമാണ് ദൈവം പ്രവർത്തിക്കുന്നത്, യേശു പ്രവർത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ചെറിയ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ബുദ്ധിക്കതീതം നിൽക്കുന്ന അത്ഭുതങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എഫേസൂസ് ലേഖനം 3:20 ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതെ, നമ്മുടെ ബുദ്ധിക്കതീതമായ രീതിയിൽ നീ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിനും അപ്പുറം അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. നിന്റെ ജീവിത സാഹചര്യം എന്തുമാകട്ടെ, നിന്റെ കുടുംബ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, ഈ അനുഭവങ്ങളിലേക്ക് കടന്നു വന്ന് നിന്നെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുക. പക്ഷെ ആ വിശ്വാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് വിശ്വാസം? പലതരത്തിലുള്ള വിശ്വാസമുണ്ട്. രണ്ടു തരത്തിലുള്ള വിശ്വാസമുണ്ടെന്നാണ് ആധ്യാത്മിക പിതാക്കന്മാർ പറയുക. ഒന്ന് കാണപ്പെടുന്ന വിശ്വാസം, രണ്ട് കാണപ്പെടാത്ത വിശ്വാസം. എന്താണ് കാണപ്പെടുന്ന വിശ്വാസം എന്ന് പറയുന്നത്? ചില അത്ഭുതങ്ങളും ചില രോഗശാന്തിയൊക്കെ കാണുമ്പോൾ എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഏതാനും ചില കാര്യങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് കാണപ്പെടുന്നതിലുള്ള വിശ്വാസം. കാണപ്പെടാത്ത വിശ്വാസം, ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവം ഇപ്പോൾ സംഭവിച്ചിട്ടില്ല, എന്നാൽ അത് സംഭവിക്കുമെന്ന് വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകൾ കൊണ്ട് കണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നതാണ് രണ്ടാമത്തെ വിശ്വാസം. ഹെബ്രായ ലേഖനം 11:1 വിശ്വാസം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് വിശ്വാസം? വചനം പറയുന്നു, കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവും പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്നുള്ള ഉറപ്പുമാണ് വിശ്വാസം. കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യം. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി കിണർ കുഴിക്കുമ്പോൾ അവിടെ വെള്ളം കണ്ടിട്ടാണോ കുഴിക്കുന്നത്? അല്ല, മറിച്ച് ഏതോ വ്യക്തി വന്ന് പ്രാർത്ഥിച്ച് അവർ സ്ഥലം കാണുന്നു, അവർ പറയുന്നു ഇവിടെ വെള്ളമുണ്ട്. ഇതൊരു വിശ്വാസമായി നെഞ്ചിലേറ്റിക്കൊണ്ട് ആ വിശ്വാസത്തിന് പുറത്താണ് കിണർ കുഴിക്കുന്നത്. അത്ഭുതകരമായ അവിടെ വെള്ളം നമ്മൾ കാണുന്നു. കാണപ്പെടാത്ത വെള്ളം അവിടെ ഉണ്ട് എന്ന് ആ വ്യക്തിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഇതുപോലെ നീ എന്ത് ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്നുവോ അത് നിനക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുക. ഈശോ പറയുന്നു, നീ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ നിനക്ക് ലഭിച്ചു കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുക. ഇത് സൂപ്പർ നാച്ചുറൽ ഫെയ്ത്ത്, അല്ലെങ്കിൽ അതിസ്വാഭാവികമായ വിശ്വാസം എന്ന് ഇതിനെ വിളിക്കും. പഴയ നിയമത്തിന് എത്രയോ അത്ഭുതത്തിൻ്റെ കഥകളാണ് നമ്മൾ വായിക്കുക. ഇതാ ഏലിയ പ്രവാചകൻ മരുഭൂമിയുടെ മണലാരണ്യത്തിൽ ഒരു ജീവജാലങ്ങളില്ലാതെ, മനുഷ്യരാരുമില്ലാതെ ഏകാന്തതയുടെ തടവറയിൽ മരുഭൂമിയിൽ കിടക്കുകയാണ്. ഭക്ഷണമില്ല, വസ്ത്രമില്ല, പാർപ്പിടമില്ല, ജീവിക്കാൻ വകയില്ല. അവൻ വേദനിച്ച് വിഷമിച്ച് പട്ടിണിയോട് മല്ലടിച്ച് കിടക്കുമ്പോൾ വേണമെങ്കിൽ അവന് ദൈവത്തിന് തള്ളിപ്പറയാം, അല്ലെങ്കിൽ തന്നെ സഹായിക്കാൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാം. ഏലിയ പ്രവാചകൻ എന്ത് ചെയ്തു? ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, ആ മരുഭൂമിയിൽ പട്ടിണി കിടന്ന് മരണത്തോട് മല്ലടിച്ചപ്പോഴും ഏലിയ പ്രവാചകൻ വിശ്വസിച്ചു, എങ്ങനെ ദൈവം എന്നെ സഹായിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എങ്ങനെയും എൻ്റെ ദൈവത്തെ എന്നെ സഹായിക്കാൻ സാധിക്കും. ഏലിയ പ്രവാചകൻ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു. ഇതാ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു പക്ഷിയുടെ ചുണ്ടിൽ ഭക്ഷണം വെച്ച് ഒരു പൊതിക്കെട്ട് പൊതിഞ്ഞ് ദൈവം ഏലിയ പ്രവാചകന് ഭക്ഷണം അയച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ കുറിയർ സർവീസ് ആയിരിക്കാം എലൈജ, ഏലിയ കുറിയർ സർവീസ്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം മരുഭൂമിയിൽ ഒരു കാക്കയുടെ ചുണ്ടിൽ ഭക്ഷണ പൊതി കെട്ടി കൊടുത്തയക്കുകയാണ്. ഏലിയ പ്രവാചകൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഇപ്രകാരം ഭക്ഷണപ്പൊതി ഒരു കാക്കയിലൂടെ പക്ഷിയിലൂടെ ദൈവം എനിക്ക് കൊണ്ടു തരുമെന്ന്. പ്രിയപ്പെട്ടവർ, ദൈവത്തിന് നിന്നെ എങ്ങനെയും സഹായിക്കാൻ സാധിക്കും, എങ്ങനെ സഹായിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ജോലിയാണ്. അതുകൊണ്ട് ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കാൻ തടസ്സം നിൽക്കുന്നത് നമ്മുടെ അവിശ്വാസമാണ്.
നമ്മുടെ ലോജിക്കാണ്, നമ്മുടെ റീസണിങ് ആണ്, നമ്മുടെ തത്വചിന്തകളാണ്. അതുകൊണ്ടാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്, അവിശ്വാസം നിമിത്തം അവരുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അവന് സാധിച്ചില്ല. ദൈവം യേശു ക്രിസ്തു ബൈബിളിൽ ഒരു വ്യക്തിയെ സുഖപ്പെടുന്നതിന് മുമ്പ് അവനോട് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, നീ വിശ്വസിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ, എനിക്ക് ഇത് ചെയ്തു തരാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിച്ചവർക്കാണ് അത്ഭുതം കിട്ടിയിട്ടുള്ളത്. രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊടുകയാണ്. എല്ലാവരും യേശുവിനെ തൊടാൻ നിൽക്കുമ്പോൾ അവൾ നിന്നത് യേശുവിൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊടാനാണ്. അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു, എന്താണ്? അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടാൽ ഞാൻ സുഖപ്പെടും. യേശുവിന് ദൂരങ്ങൾ പ്രശ്നമല്ല, യേശുവിന് സമയം പ്രശ്നമല്ല, യേശുവിന് കാലങ്ങൾ പ്രശ്നമല്ല. നീ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളിൽ കിടക്കുന്ന വ്യക്തിയായിക്കൊള്ളട്ടെ, നീ കിടക്കുന്ന രോഗക്കിടക്കയിലേക്ക് കടന്നു വന്ന് നിന്നെ സുഖപ്പെടുത്തുവാൻ ദൈവത്തിന് സാധിക്കും. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പലപ്പോഴും നമ്മൾ ദൈവത്തെ ബുദ്ധി കൊണ്ട് അളക്കുന്നു, ദൈവത്തെ വിശ്വാസത്തിന് പകരം ബുദ്ധി കൊണ്ട് നമ്മുടെ തത്വചിന്തകൾ കൊണ്ട് ദൈവത്തെ അളക്കുകയാ. അതുകൊണ്ട് ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. പഴയ നിയമത്തിൽ മനോഹരമായൊരു സംഭവമുണ്ട്, നമ്മൾ വായിക്കുന്നുണ്ട്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ സംഭവമാണ്. എന്താണ് സംഭവം? അവിടെ നാമാന്, സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന നാമാന് കുഷ്ഠരോഗം പിടിപെട്ടു. കുഷ്ഠരോഗം പിടിപെട്ട് ഒരുപാട് മരുന്ന് കഴിച്ചു, പല സ്ഥലത്തും ഓടി നടന്നു, രോഗം മാറുന്നില്ല. അവസാനം അദ്ദേഹം കേട്ടു, ഏലീഷ പ്രവാചകം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ രോഗം സുഖപ്പെടും. ഏലീഷ പ്രവാചകൻ്റെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ രാജസേവകന്മാരൊക്കെ പറഞ്ഞുവിടും, സൈന്യാധിപന്മാരെ പറഞ്ഞുവിടുകയാണ്. അനേകം സ്വർണ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കുതിരകളെയും കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഏലീഷ പ്രവാചകന് സമ്മാനമായിട്ട് കൊടുക്കുക, പകരമായിട്ട് എന്ത് ചെയ്യണം? ഏലീഷ പ്രവാചകനോട് പറയണം, എന്നെ വന്നൊന്ന് സുഖപ്പെടുത്താൻ. പ്രിയപ്പെട്ടവരെ, പണം കൊണ്ട് ദൈവത്തിൻ്റെ രോഗസൗഖ്യം നിനക്ക് കിട്ടില്ല, സമ്പത്ത് കൊണ്ട് ദൈവത്തെ നേടാമെന്ന് വിചാരിക്കണ്ട, നിനക്ക് വിശ്വാസം വേണം. ഇതാ വേലക്കാരെല്ലാവരും ഏലീഷയോടൊന്ന് പറഞ്ഞു, നാമാനും കുഷ്ഠരോഗിയായിട്ട് കിടക്കുക, അങ്ങ് വന്ന് സുഖപ്പെടുത്തണമെന്നാണ് സൈന്യാധിപൻ പറഞ്ഞത്. ഏലീഷ പറഞ്ഞു, നാമാനോട് പോയി പറയുക, നീ ജോർദാൻ നദിയിൽ പോയി മുങ്ങിക്കുളിക്കുക, നിനക്ക് രോഗസൗഖ്യം കിട്ടും. അവനെന്ത് ചെയ്തു? അവൻ ദേഷ്യപ്പെട്ട് കോപാക്രാന്തനായി ഇങ്ങനെ പറഞ്ഞു, ഇതാ ഡമാസ്കസിലെ അബാനയും ഫാർപാറും ഇസ്രായേലിലെ നദികളേക്കാൾ ശ്രേഷ്ഠമല്ലേ? ഞാൻ എന്തിന് ഈ ജോർദാൻ നദിയിൽ പോയി മുങ്ങിക്കുളിക്കണം? നമുക്കറിയാം ജോർദാൻ നദി ഒരു ചെറിയ നദിയാണ്, അതിലധികം വെള്ളമില്ല, പുച്ഛമായിരുന്നു ആമാന്. എന്നിട്ട് ബുദ്ധി കൊണ്ട് ദൈവത്തെ അളക്കുകയാ. അതിൻ്റെ പരിചാരകർ പറഞ്ഞു, ഏതായാലും പ്രവാചകൻ പറഞ്ഞതല്ലേ, ഒന്ന് മുങ്ങിക്കുളിക്കുക, അത്ഭുതം നടക്കും. പ്രിയപ്പെട്ടവരെ, നാമാൻ ജോർദാൻ നദിയിൽ 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചപ്പോൾ അത്ഭുതം നടന്നുവെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. 7-ാം പ്രാവശ്യം മുങ്ങിക്കുളിച്ചവൻ എഴുന്നേറ്റപ്പോൾ അവൻ സുഖം പ്രാപിക്കുകയും അവൻ്റെ ശരീരം ഇപ്പോൾ ജനിച്ച ശിശുവിൻ്റേതുപോലെയായി തീർന്നുവെന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു. നാമാന് സൗഖ്യം പ്രാപിക്കുവാൻ ബുദ്ധി ഒരു തടസ്സമായിരുന്നുവെങ്കിലും ഒടുവിൽ അവൻ്റെ ബുദ്ധി സമർപ്പിച്ച് ദൈവം പറഞ്ഞതുപോലെ ചെയ്തു. ദൈവം പറഞ്ഞതുപോലെ നീ ചെയ്താൽ നിനക്ക് സൗഖ്യം കിട്ടും. ചില വ്യക്തികളോട് പറയും, പോയി ധ്യാനം കൂട്, കുടുംബം അനുഗ്രഹിക്കപ്പെടും, രക്ഷപ്പെടും. അപ്പം ചില ബുദ്ധി കൊണ്ട് ദൈവത്തെ വിലയിരുത്തും, ഞാനെന്തിന് ധ്യാന കേന്ദ്രത്തിൽ പോകണം, എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയില്ലേ, ഞാനെന്തിന് പള്ളിയിൽ പോകണം, വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയില്ലേ. പ്രിയപ്പെട്ടവർ, ദൈവപുരുഷന്മാർ പറയുന്നത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ആഴ്ചയിൽ 7 ദിവസമുണ്ടല്ലോ, ആഴ്ചയിൽ 7 ദിവസവും ഇടവക ദേവാലയത്തിൽ ദിവ്യബലി നടക്കുകയാണ്. ദൈവം പറയുന്നു, 7 ദിവസം കർത്താവിൻ്റെ രക്തക്കറകൾ വീണ പുതിയ നദിയായ അൽത്താരിയിൽ പോയി 7 ദിവസം നീ 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കി, നിന്റെ കുടുംബത്തിൽ അത്ഭുതം കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഞാൻ ഓർക്കുക, ഞങ്ങൾ ഡിവൈനിലെ ഫരീദാബാദ് ധ്യാനകേന്ദ്രം, ഡൽഹിക്കടുത്തുള്ള ധ്യാനകേന്ദ്രത്തിലേക്ക് ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു വ്യക്തി കടന്നു വന്നു പ്രാർത്ഥിക്കാൻ. അദ്ദേഹം പറഞ്ഞു, അവിടെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് 1 മാസം പോലും തികഞ്ഞിട്ടില്ല, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചോണം, വെന്റിലേറ്ററിൽ കിടക്കുന്ന കുഞ്ഞാണ്. പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ വ്യക്തിയെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൊണ്ടുവന്ന് മുട്ടുകുത്തിയിരുത്തിയിട്ട് അദ്ദേഹത്തോടൊപ്പം ഞാൻ പ്രാർത്ഥിച്ചു, യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, അക്രൈസ്തവനായ വ്യക്തിയാണെങ്കിലും ഈ ലോകത്തിലുള്ള സകല ദൈവമക്കൾക്കും വേണ്ടിയാണല്ലോ അങ്ങ് കാൽവരിയിൽ മരിച്ചത്. അങ്ങയുടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ നിമിഷം ഇവിടെ നിന്നും അങ്ങ് ഇറങ്ങിച്ചെന്ന് ICU കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് ആശുപത്രിയിലേക്ക് പോയി.
രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആശിഷ് എന്ന് പറഞ്ഞ ഹൈന്ദവനായ ആ മനുഷ്യൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു നന്ദി പറയാൻ. അദ്ദേഹം പറഞ്ഞു, അത്ഭുതകരമായി എൻ്റെ കുഞ്ഞിന് സൗഖ്യം കിട്ടി. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ക്രിസ്തുവിന് അസാധ്യമായി ഒന്നുമില്ല. മറ്റൊരു സാഹചര്യത്തിൽ ഡൽഹിയിലെ എസ്കോർട്ട് ഹോസ്പിറ്റലിൽ രണ്ട് കുട്ടികൾ ജനിച്ചിട്ടധികം നാളുകളായിട്ടില്ല. ഒരു കുഞ്ഞിൻ്റെ കാലിന് എന്തോ അപാകതയുണ്ട്. മറ്റേ കുഞ്ഞും വൈദ്യശാസ്ത്രം പറഞ്ഞിരിക്കുന്നു രക്ഷപ്പെടാൻ സാധ്യതയില്ല, തൂക്കം കുറവാണ്, നേരത്തെ പ്രസവിച്ചിരിക്കുന്ന കുഞ്ഞാണ്. ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നു, ഐസിയിൽ പ്രവേശിച്ചു, യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു. കാരണം ഈശോ പറഞ്ഞു, നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യം പ്രാപിക്കും, നിങ്ങൾ പിശാചുക്കളെ എൻ്റെ നാമത്തിൽ ബന്ധിക്കും, ബഹിഷ്കരിക്കും. ഇത് യേശു ഓരോ ദൈവ പൈതലിനും നൽകിയിരിക്കുന്ന അധികാരമാണ്. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഞങ്ങൾ തിരിച്ച് ആശ്രമത്തിലേക്ക്, ധ്യാന കേന്ദ്രത്തിലേക്ക് വന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രിയിൽ നിന്നും പരിചയമുള്ള നേഴ്സ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഒരത്ഭുതത്തിൻ്റെ കഥ, അത്ഭുതകരമായി ആ രണ്ട് കുട്ടികൾക്കും രോഗസൗഖ്യം കിട്ടി. യേശുവിൻ്റെ നാമത്തിൽ എന്ത് പ്രാർത്ഥിക്കുന്നുവോ അത് നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഇന്തോനേഷ്യ അടുത്ത് ഈസ്റ്റ് തിമോർ എന്ന് പറഞ്ഞ രാജ്യത്ത് ഞങ്ങൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 6000 പേര് ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാവപ്പെട്ട രാജ്യമാണ്, യുദ്ധത്തിൻ്റെ മുറിവുകളുള്ള രാജ്യമാണ്. ആദ്യമായിട്ടാണ് ഇത്രമാത്രം വിപുലമായ രീതിയിൽ ഒരു ധ്യാനം അവിടെ സംഘടിപ്പിക്കുക. അങ്ങനെ ധ്യാനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ വലിയ കാർമേഘം ഇരുണ്ടുകൂടി, വലിയ മഴ പെയ്യാൻ പോവുകയാണ്. മഴ ചാറിത്തുടങ്ങി. പന്തൽ അവിടെ ഇല്ല, അല്പസ്ഥലത്ത് മാത്രമേ പന്തലുള്ളൂ. ജനങ്ങളെല്ലാം ഓപ്പൺ എയറിലാണ് ഇരിക്കുന്നത്. പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനങ്ങൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി. ഞാൻ ജനത്തോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ദൈവം യേശു ക്രിസ്തുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുള്ള ദൈവമാണ്. നിങ്ങൾ ആരും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത്. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ മഴ ഇപ്പോൾ നിൽക്കും, കാർമേഘം മാറും. 6000 പേര് കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമം വിളിച്ച് ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരത്ഭുതം നടന്നു. എന്താണെന്നറിയാമോ? കാർമേഘം ഇരുണ്ടുകൂടിയ സാഹചര്യം അപ്രത്യക്ഷമായി. ഉടനെ തന്നെ പ്രാർത്ഥിച്ച് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ അഗ്നിജ്വാല പോലെ അവിടെ പ്രത്യക്ഷപ്പെട്ട് പ്രകാശം പരന്നു. എല്ലാ ദൈവമക്കളും പൊട്ടിക്കരഞ്ഞുകൊണ്ട് യേശുവിനെ വിളിച്ച് നന്ദി പറയാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, ഹാലലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത്ഭുതങ്ങളുടെ കലവറയാണ് യേശു ക്രിസ്തു എന്ന നാമം. വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും. വിശ്വാസത്തിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ഈശോയോട് പ്രാർത്ഥിക്കുക, അവനെ നിന്നെ വിശ്വാസത്തിൽ വളർത്താൻ സാധിക്കും. ഈസ്റ്റ് തിമോർ എന്ന് പറഞ്ഞ രാജ്യത്ത് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇടവക ധ്യാനത്തിൽ 3 ദിവസത്തെ ധ്യാനമാണ്. അനേകം മക്കൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തളർവാദ രോഗിയായ ഒരു അപ്പച്ചനെ അനേകർ എടുത്തുകൊണ്ട് വന്ന് അവിടെ കിടത്തിയിരിക്കുക. 1-ാമത്തെ ദിവസം ഈ അപ്പച്ചനെ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. എല്ലും കോലമായ മരിക്കാൻ കിടക്കുന്നതുപോലുള്ള ഒരു അപ്പച്ചൻ. ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങ് ഈ മകനെ സുഖപ്പെടുത്തണമേ. 1-ാം ദിവസം പ്രാർത്ഥിച്ചു, സുഖപ്പെട്ടിട്ടില്ല. 2-ാം ദിവസം പ്രാർത്ഥിച്ചു, സുഖപ്പെട്ടിട്ടില്ല. 3-ാം ദിവസം ധ്യാനത്തിൻ്റെ അവസാന ദിവസമാണ്, അവസാന സമയം. ഈ അപ്പച്ചൻ എഴുന്നേൽക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെച്ചുകൊണ്ട് ഒരു പ്രൊസഷൻ ആരംഭിക്കുകയാണ്. കുർബാനയുടെ ഒരു പ്രൊസഷൻ നടക്കുകയാണ്. ജോൺ ഓഫ് ചെറിയ വെളിയച്ഛനാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിപ്പിടിച്ചുകൊണ്ട് നടന്നു പോകുന്നത് ധ്യാനക്കാരുടെ മധ്യത്തിലൂടെ. അങ്ങനെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിപ്പിടിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് കുർബാനയിൽ നിന്നും ഒരു പ്രകാശം ഈ അപ്പച്ചൻ്റെ അടുക്കലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. എനിക്ക് മനസ്സിലായി, ഈശോ ഈ മകനെ തൊട്ടിട്ടുണ്ട്. ഞാൻ ആ അപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, അപ്പച്ച, ഈശോ അപ്പച്ചനെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പച്ചൻ്റെ അരികിലൂടെ കടന്നു പോയപ്പോൾ ഈശോ അപ്പച്ചനെ സുഖപ്പെടുത്തി. എന്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്നത്? എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ടവരെ, ജനം നോക്കി നിൽക്കെ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ ആ അപ്പച്ചൻ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ തുടങ്ങി. ജനങ്ങളെല്ലാവരും അത്ഭുത സബ്ദരായി യേശു ക്രിസ്തുവിനെ വിളിച്ച് സ്തുതിക്കാൻ തുടങ്ങി. മറ്റൊരു ധ്യാനത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഒരു പെൺകുട്ടി അത്ഭുതകരമായി പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ ആരാധന നടക്കുമ്പോൾ എഴുന്നേറ്റ് നടന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യേശു എന്നെ തൊട്ടു, യേശു എന്നെ തൊട്ടു. സഹോദരി സഹോദരന്മാരെ, അത്ഭുതങ്ങൾക്ക് തടസ്സം ദൈവമല്ല, നമ്മുടെ തലച്ചോറും ബുദ്ധിയുമാണ്. ഫിലിപ്പിയർ 4:19 പറയുന്നു, മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് തടസ്സം വിശ്വാസമാണെങ്കിൽ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുടുംബത്തിൽ